بسم الله الرحمن الرحيم. الحمد لله، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ രക്ഷ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല വർഷിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മുസ്ലിമായി, നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പല കാര്യങ്ങളിലും വ്യാപൃതരാണ്. നമ്മുടെ മുമ്പിൽ പലതരം പ്രശ്നങ്ങളാണ്. കടങ്ങളുള്ള ആളുകളുണ്ടാകും, അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാകും, കുടുംബ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാകും, ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും മുമ്പിൽ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ്. പക്ഷേ നമ്മുടെ ജീവിതം എന്നുള്ളത്, അത് എപ്പോഴാണ് അവസാനിക്കുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴാണ് നമ്മുടെ ആരോഗ്യം നശിച്ച് നമ്മൾ രോഗിയായി തീരുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ? എപ്പോഴാണ് നമ്മുടെ ഈ ശ്വാസം നിലക്കുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ? നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പം അതുകൊണ്ട് മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ എപ്പോഴും ഒരു ബോധം നമുക്കുണ്ടാകണം, എനിക്കുണ്ടാകണം, നിങ്ങൾക്കുണ്ടാകണം. എന്താണ് ഉണ്ടാകേണ്ട ബോധം? അള്ളാഹുവിനെക്കുറിച്ചും ആഖിറത്തിനെ കുറിച്ചുമുള്ള ചിന്തയുണ്ടാകണം. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത്, അത് കൃത്യമായ വിശ്വാസത്തോടുകൂടെ അറിഞ്ഞുകൊണ്ട് ചൊല്ലിയാൽ, പറഞ്ഞാൽ, പ്രഖ്യാപിച്ചാൽ അവൻ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ള. അങ്ങനെ തന്നെ വെറുതെ ചൊല്ലുകയല്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരു ഉമ്മ കുട്ടിയെ ഉറക്കാൻ വേണ്ടി ചൊല്ലുന്ന ആ ചൊല്ലലല്ല, അതല്ലെങ്കിൽ ഒരു ഗാനം ആലപിക്കുന്ന വ്യക്തി ചൊല്ലുന്ന ആ രൂപത്തിലുമല്ല. മറിച്ച് എന്താണ്? അറിഞ്ഞുകൊണ്ട് ചൊല്ലുക, ഹൃദയം തട്ടി, മനസ്സ് തട്ടി അത് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്ക് അർഹനായിക്കൊണ്ട്, പ്രാർത്ഥനക്ക് അർഹനായിക്കൊണ്ട്, ദുആക്ക് അർഹനായിക്കൊണ്ട് സർവശക്തനായ റബ്ബ് അല്ലാഹു, അവൻ മാത്രമേയുള്ളൂ, മറ്റൊരു ശക്തിയുമില്ല, ഒരു മഹാനുമില്ല, ഒരു അമ്പിയാക്കളോ മലായിക്കത്തുകളോ പുണ്യ പുരുഷന്മാരോ ഇല്ല എന്നുള്ള ആ തത്വം നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലണം. പ്രിയമുള്ളവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുകയാണ്. അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും തൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ചു കൊണ്ടിട്ടുള്ളതാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണാസന്നനായി കിടക്കുന്ന വ്യക്തി രോഗം വന്ന് അദ്ദേഹം ചക്രശ്വാസം വലിക്കുകയാണ്, ഏതാണ്ട് മരണസമയം അടുത്തു എന്നുള്ള ഒരു ഒരു അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുകയാണ്. രോഗം മൂർച്ഛിക്കുകയാണ്, രോഗം മൂർച്ഛിച്ച് ആ മരണവെപ്രാളം, അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ മരണം ആസന്നമായി കിടക്കുന്ന ആൾ, അദ്ദേഹത്തിന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹദീസിൽ കാണാം, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാ. ഇമാം മുസ്ലിം, ഇമാം അബൂദാവൂദ്, ഇമാം തുർമുദി പോലെയുള്ള മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുകയാണ്. അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാ.
നിങ്ങളെന്ത് ചെയ്യണം? മരണം ആസന്നമായിട്ടുള്ള അങ്ങേറ്റത്തെ രോഗം മൂർജിച്ച് പ്രയാസത്തിൻ്റെ ഘട്ടത്തിലുള്ള ആൾക്ക് അദ്ദേഹത്തിന് ഇലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നാണ്. ഒരുപാട് സ്പീഡിൽ ഉച്ചത്തിൽ പറഞ്ഞ് ബുദ്ധിപൊട്ടിക്കണം എന്നല്ല, നമ്മൾ അദ്ദേഹത്തിനിങ്ങനെ ഓർമ്മ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള ആ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മ ബോധം നഷ്ടപ്പെടും. ഗൈബൂബത്തിലാണെന്ന് പറയും, ബോധം നഷ്ടപ്പെടുക. ആ ബോധം തിരിച്ചു വരുന്ന ഘട്ടത്തിൽ, അപ്പോൾ നമ്മളിതിങ്ങനെ പറയുമ്പോൾ ബോധമൊക്കെ വരുന്ന ആ ഘട്ടത്തിൽ ഇത് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയോ അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് അനക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു വലിയ ഗുണമായിട്ട്, ഒരു നല്ല അവസ്ഥയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ആ സമയത്താണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മരണം ആസന്നമായ ആൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്ന്. മാത്രമല്ല ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ മരിക്കാൻ കിടക്കുന്ന ഒരാളെ എങ്ങനെയാണ് കിടത്തേണ്ടത്? ഒരാളെ കിടത്തേണ്ടുന്ന രൂപം അവനെ അവൻ്റെ മുഖം കിബിലയിലേക്കായിട്ട് കിടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഒരിക്കലും ഒരു സ്വഹാബി, അദ്ദേഹത്തിൻ്റെ പേര് ബറാ ഇബ്നു മഅറൂർ എന്ന് പറയുന്ന ആളായിരുന്നു, അദ്ദേഹം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നു. മക്കത്തായിരുന്നല്ലോ നബി. ആ മദീനയിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ ഈ ബറാ ഇബ്നു മഅറൂർ എന്ന് പറയുന്ന സ്വഹാബി ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വഫാത്തായി, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ, മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വസീയത്ത് ചെയ്തിട്ടുണ്ട്. എന്താ വസീയത്ത്? എൻ്റെ സമ്പത്തിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മൂന്ന് ഭാഗമാക്കിയാൽ ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കണം. ഒരു മനുഷ്യൻ പറയാണ്, ഒരു സ്വഹാബി പറയാണ്, എൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് നബി തിരുമേനിക്ക് കൊടുക്കണം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കണം എന്നിട്ട് പറയാ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു വസീയത്ത്, മരണം സന്നിഹിതമായി കഴിഞ്ഞാൽ എൻ്റെ മുഖത്തെ കിബിലയിലേക്ക് തിരിച്ച് നീ കടത്തണം എന്ന് അദ്ദേഹം വസീയത്തിയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഈ സ്വഹാബിദ ഇങ്ങനെയൊക്കെ വസീയത്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് സംഗതി എന്ന് റസൂലിനോട് ചോദിച്ചു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വാബൽ ഫിത്ര, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ശരിയാണ്, നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം സത്യമാണ്, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ എന്താണ്, പിന്നെ കിബിലക്ക് അഭിമുഖമായി കടത്തുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആ ഹദീസിൽ കാണാം, വഖദ് റദ്ദതു സുലുസുമാലിഹി സുലുസമാലിഹി അലാ വലദി. റസൂലിന് കൊടുത്ത സ്വത്തുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ആർക്ക് കൊടുത്തു? നബിക്ക് കൊടുത്തു. നബിക്ക് കൊടുത്ത ആ സ്വത്ത് റസൂൽ എന്ത് ചെയ്തു? തിരിച്ച് ആ വ്യക്തിയുടെ, സ്വഹാബിയുടെ മക്കൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു എന്ന് ഹദീസിൽ കാണാം. എന്ന് പറഞ്ഞാൽ റസൂലുള്ള അത് അങ്ങോട്ട് തന്നെ കൊടുത്തു എന്ന് പറഞ്ഞു, സ്വീകരിച്ചില്ല എന്നല്ല, ആ കുട്ടികൾക്ക് നല്ല രൂപത്തിൽ അവർ വളരാൻ വേണ്ടി, അവർക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ ഇരിക്കാൻ വേണ്ടിയൊക്കെ റസൂൽ അങ്ങോട്ട് കൊടുത്തു എന്ന് മാത്രം. നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, സുമ്മ ദഹബാ ഫസ്വല്ല അലൈഹി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅദ്ഖിൽഹു ജന്നതക, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ റഹ്മത്ത് ചെയ്യണമേ, അല്ലാഹുവേ ഇദ്ദേഹത്തെ നീ നിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ രണ്ട് സംഗതികളാണ് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കുന്നത്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിൻ്റെ ആ പ്രാധാന്യം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം, ആണിക്കല്ല്,
അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടുള്ളൂ, അവനോട് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്നുള്ള കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാ, അത് നമ്മുടെയൊക്കെ മനസ്സിൽ ഉറച്ചിരിക്കണം എല്ലാ ഘട്ടത്തിലും. നമ്മുടെ ഇബാദത്തോ പ്രാർത്ഥനയോ ഇബാദത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശമോ ആരിലേക്കും പോകാൻ പാടില്ല. മരണം ആസന്നമായ വ്യക്തിക്ക് നമ്മൾ ആ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആ നമ്മൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള വിശ്വാസത്തോടുകൂടെ മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പം മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ വിശ്വാസത്തോടുകൂടെ മരിപ്പിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ശരി, മറ്റൊന്നോ, കിബിലയിലേക്ക് മുഖം തിരിച്ച് കിടത്തണം. പിന്നെ പ്രിയമുള്ളവരെ, ഒരു ഹദീസിൽ ഇമാം അഹ്മദ് ഉദ്ധരിക്കുകയാണ്, അന്ന ഫാത്തിമത്ത ബിന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹ ഇസ്തഖ്ബലത്തിൽ ഖിബല സുമ്മ തവസ്സദത് ബിയമീനിഹ എന്ന് പറഞ്ഞാൽ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ട ഘട്ടത്തിൽ അവരെ എന്താണ് ഖിബലക്ക് നേരെ മുഖം, അവരുടെ മുഖം ഖിബലക്ക് നേരെ തിരിച്ച് വെച്ചു. എന്നിട്ടോ ആ പിന്നെ മുഖം പിന്നെ ഖിബലക്ക് ഇങ്ങനെ കടത്തിയിട്ട് മുഖം ഖിബലയിലേക്ക് തിരിച്ചിങ്ങോട്ട് ആ രൂപത്തിൽ കടത്തിയെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പം മരിക്കാൻ കിടക്കുന്ന ഒരാൾ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഖബറിലും ഇങ്ങനെ തന്നെയാണ് കടത്തേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഈ മരിക്കാൻ ഒരു രോഗിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ മരിക്കുകയാണെങ്കിൽ, ഈ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ കണ്ണൊക്കെ തുറന്നു കിടന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കണ്ണ് അടച്ചു വെക്കണം. നബി ഒരു മയ്യത്തിൻ്റെ അടുത്ത് പോയി, ഒരാൾ മരണപ്പെട്ടപ്പോൾ അവിടെ പോയി നബി, അപ്പോൾ കണ്ണൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്, മരിച്ചിട്ട് അധികം സമയമായിട്ടില്ല. നബി അങ്ങോട്ട് കടന്നു ചെന്ന് ആ മയ്യത്തിൻ്റെ കണ്ണ് അടച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ സ്വഹാബികൾക്ക് അത്ഭുതം, എന്താണ് റസൂലുള്ള ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കൂ. പിന്നെ റവാഹു മുസ്ലിം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അല അബി സലമ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു, പ്രമുഖനായ സ്വഹാബിയായിരുന്നു, ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിച്ച വ്യക്തിത്വമാണ്, സ്വഹാബിയാണ്. അദ്ദേഹം മരണപ്പെട്ട ഘട്ടത്തിൽ റസൂലുള്ള അവിടെ കടന്നു ചെന്നു. വഖദ് ഷഖ ബസറുഹു, അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ തുറന്നു കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒക്കെ മനസ്സിലാക്കേണ്ടത്, ഒരാൾ മരണപ്പെട്ടാൽ എന്തൊക്കെയാണ് സുന്നത്തായ കാര്യങ്ങൾ. നാട്ടിൽ പല ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെയുണ്ട്, പക്ഷേ സുന്നത്തായ കാര്യങ്ങൾ എന്ത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ കണ്ണ് തുറന്ന് കിടന്നപ്പോൾ വഖദ് ഷഖ ബസറുഹു ഫഅഗ്മലഹു, റസൂൽ എന്ത് ചെയ്തു? ആ കണ്ണ് അടച്ചു വെച്ചു. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ, റൂഹിനെ പിടിച്ചാൽ, ആത്മാവിനെ പിടിക്കപ്പെട്ടാൽ റൂഹ്, ആത്മാവ് മലക്ക് വന്നിട്ട് നമ്മുടെ റൂഹെടുത്ത് കൊണ്ടുപോയാൽ, തബിഅഹുൽ ബസർ, ആ റൂഹിനെന്ത് ചെയ്യും? കണ്ണ് പിന്തുടരും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന്. ഇത് കേട്ടപ്പോൾ പിന്നെ കേട്ടുന്ന ആളുകൾക്ക് ഭയങ്കര എന്താ പ്രയാസം, നടുക്കം ഉണ്ടായി എന്നുള്ള സങ്കടം ഉണ്ടായി എന്ന്, ഇതൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. ഈ റൂഹിനെ കണ്ണ് പിന്തുടരും എന്നുള്ള ആ ഒരവസ്ഥ അവർക്ക് അറിയില്ലായിരുന്നു. അവരാ രംഗം ആലോചിച്ച് ഭയന്ന് പോയി, പേടിച്ചു പോയി എന്ന് ആ ഹദീസിൻ്റെ ബാക്കിയിൽ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ മയ്യത്തിനെ പുതപ്പിച്ച് കിടത്തണം എന്നുള്ളതാണ്, തുറന്ന് വെക്കാൻ വേണ്ടി പാടില്ല. മരിച്ച ഒരാളെ നമ്മളിങ്ങനെ ആ രൂപത്തിൽ വിടാൻ വേണ്ടി പാടില്ല. ഉടനെ എന്ത് ചെയ്യണം? ഒരു തുണി അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൻ്റെ മുകളിൽ വെക്കേണ്ടതുണ്ട്. ഇതൊക്കെ എന്താണ്? ഇസ്ലാമിലെ സുന്നത്താണ്, ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടപ്പോഴും അങ്ങനെ ചെയ്തതായിട്ട് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തൂഫിയ സുജ്ജിയ ബി ബുർദി ഹിബ്രിഹി, റവാഹുൽ ബുഖാരി മുസ്ലിം. അതായത് റസൂലുള്ള മരണപ്പെട്ടപ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഒരു പുതപ്പ് കൊണ്ട്, ഒരു പുതപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകമായൊരു പുതപ്പാണ്, വീട്ടിലുള്ള ഒരു നല്ല വസ്ത്രം, ഒരു പിന്നെ തിരക്കേടില്ലാത്ത വസ്ത്രം എന്നർത്ഥം. അതിനായിട്ട് പ്രത്യേക വസ്ത്രം നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ബിബുർദിഹബിരിഹി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ചില അടയാളങ്ങളൊക്കെ ഉള്ള, അടയാളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ടുള്ള ആ കാലത്ത് ഉള്ള കലകളൊക്കെയുള്ള ചിത്രങ്ങളോ ഒക്കെ ഉള്ള ഒരു പിന്നെ പുതപ്പ് എന്നർത്ഥം. അഴലാം എന്ന് പറയുന്നത് അടയാളങ്ങളുള്ളതായ ഒരു തരം വസ്ത്രം. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഒരു വസ്ത്രം ആ മയ്യത്തിൻ്റെ മുകളിൽ ഇടണം, വെക്കണം എന്നുള്ളതാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, യജൂസു തഖബീലുൽ മയ്യത്തി ഇജ്മാഅൻ, മയ്യത്തിനെ ചുംബിക്കാം എന്നുള്ളത് ഇജ്മാ ഉള്ള വിഷയമാണ്. മയ്യത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ചുംബിക്കാം. നമ്മുടെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചുംബിക്കാം. അത് അനുവദനീയമാണ്. കാരണം എന്താണ്, ഫഖദ് ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മൽഊൻ വഹുവ മയ്യിത്തുൻ. ഉസ്മാൻ ഇബ്നു മൽഊൻ എന്ന് പറയുന്ന പ്രമുഖനായൊരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം നബി ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ റസൂലുള്ള അവിടെ പോയി. അങ്ങനെയാണ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ മരിച്ചാൽ ജനങ്ങളോട് നല്ല ബന്ധാ. റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ വലിയ ഒരു സിംഹാസനത്തിലിരിക്കുന്ന ഒരാളല്ല, ഒരു ഏകാധിപതിയല്ല റസൂലുള്ളാഹ്. ജനങ്ങളോടൊക്കെ നല്ല ബന്ധം, സ്നേഹം. കുട്ടികളോട് പോലും പിന്നെ നടന്നു പോകുമ്പോൾ കുട്ടികളോട് പോലും സലാം പറയും, കുട്ടികളുടെ കളിക്കോപ്പിനെ കുറിച്ച് ചോദിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത്ര വിനയമുള്ള ആളായിരുന്നു. അത് വേറൊരു വിഷയമാണ്. റസൂലുള്ളാഹ് വീട്ടിൽ വന്നാൽ പോലും ആടിനെ കറക്കും, പിന്നെ ഈ കീറിയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ തുന്നും, വീട്ടിൽ അടുക്കളയിൽ സഹായിക്കും. അങ്ങനെയൊക്കെയായിരുന്നു, അഹങ്കാരം ഉണ്ടായിരുന്നില്ല. വിനയത്തിൻ്റെ ഉടമയായിരുന്നു, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തൻ്റെ സ്വഹാബി മരണപ്പെട്ട് കിടക്കുകയാണ്. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജനാസ കിടക്കാൻ റസൂലുള്ളാഹ് കടന്നു ചെന്നു, ആ ജനാസയെ ചുംബിച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്തു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ, വഫാത്താകുന്ന ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ അല്ല, മദീനക്കടുത്തിട്ടുള്ള അവാലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഒരു 3 കിലോമീറ്ററോളം അകലെ, ഒരു 2-2.5 കിലോമീറ്ററോളം അകലുള്ള അവാലി, ഇന്നും മദീനക്കടുത്തുള്ള ഒരു പ്രദേശമാണത്. ഇന്നും ആ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. അവിടെയായിരുന്നു ആര്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആര് മരണപ്പെട്ടപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടപ്പോൾ. നബി മരണപ്പെട്ടപ്പോഴുള്ള അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാലോ. നബിയോടുള്ള സ്നേഹം നിമിത്തം ആളുകൾ, ചില ആളുകൾ തെറ്റിദ്ധരിച്ചു, റസൂലുള്ള മരണപ്പെട്ടിട്ടില്ല, റസൂലുള്ള മരിക്കുകയില്ല, റസൂലുള്ള വഹീന് വേണ്ടി പോയതാണ്, വഹീ സ്വീകരിക്കാൻ വേണ്ടി പോയതാണ് എന്നൊരു വിഭാഗം ധരിച്ചു. ഒരു വിഭാഗം പക്വതയുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കി, ഇല്ലേ റസൂലുള്ള മരണപ്പെട്ടതാണ്, എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും എന്ന്. ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞു, റസൂലുള്ള മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആര് കടന്നു വരുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹം കടന്നു വന്നു, റസൂലുള്ളാഹിൻ്റെ ജനാസയുടെ അടുത്ത് കടന്നു വന്നു, വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആരുടെ ജനാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ. ആ തുണി ഇങ്ങനെ മാറ്റി റസൂലുള്ളാഹിൻ്റെ ഇരു കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുംബിച്ചു. അപ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ നെറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചുംബിക്കാം. അത് അനുവദനീയമാകുന്നു. അപ്പോൾ മക്കൾ മാതാപിതാക്കളെ ചുംബിക്കും, അതൊക്കെ അനുവദനീയമാണ്, അത് തെറ്റൊന്നുമല്ല. അവരോടുള്ള സ്നേഹം വാക്കിലും എഴുത്തിലുമല്ല, മറിച്ച് എന്താണ്, പ്രവൃത്തിയിലും സ്നേഹം ഉണ്ടാകണം. മാതാപിതാക്കളോടുള്ള ആദരവും ബഹുമാനവും നമ്മുടെ പ്രവൃത്തിയിലും ഉണ്ടാകണം. അപ്പോൾ അവർ മരണപ്പെട്ടാലും അവരോടുള്ള സ്നേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ഒരടയാളം എന്നുള്ള നിലക്ക് അവരെ ചുംബിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, എന്നിട്ട് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ആ നബിയോടുള്ള സ്നേഹമുണ്ടല്ലോ, ആ ചുംബിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു,
വഖാല യാ നബിയ യാ സുഫിയ പ്രവാചകരെ പ്രവാചകരെ മരണപ്പെട്ട് പ്രവാചകൻ കേൾക്കൂല പക്ഷേ ആ നബിയോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മരണപ്പെട്ട വ്യക്തിയുടെ വലിയ വലിയ എന്ന് പറയുന്ന അർത്ഥം വലിയ നമുക്ക് എല്ലാവർക്കും അറിയാം രക്ഷാധികാരി എന്നർത്ഥം എന്താണ് രക്ഷാധികാരി ഇപ്പോൾ ഒരു പെൺകുട്ടിയുണ്ട് അവളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ അവളുടെ വലിയനാണ് അവളുടെ വലിയ ആരാണ് അവളുടെ പിതാവാണ് പിതാവില്ല എങ്കിൽ ആ സഹോദരൻ മൂത്ത സഹോദരനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിതാവിൻ്റെ പിതാവൻ പിതാമഹൻ വല്യുപ്പ എന്നൊക്കെ പറയുന്നു ഇങ്ങനെയുള്ള വലിയകൾ എന്നതുപോലെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ വലിയ ആ വലിയ എന്ത് ചെയ്യണമെന്നറിയോ അദ്ദേഹത്തിന് ചില ബാധ്യതകളുണ്ട് അൽ മുബാദറത്തു ബിത്തജ്ഹീസിഹി മതാ തഹഖഖ മൗതിഹി മരണം ഉറപ്പായ ശേഷം ഉടനെ തന്നെ എന്ത് ചെയ്യണം പിന്നെ വേഗത്തിൽ മുബാദറ എന്ന് പറയാം താമസിപ്പിക്കാതെ മയ്യത്തിന് താമസിപ്പിക്കാൻ പാടില്ല മരിച്ചു കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസമൊന്നും നമുക്ക് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക പിന്നെ ജനാസ സംസ്കരണം മറവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഫയുസ്രിഉ വലിയുഹു ആ വലിയ എന്ത് ചെയ്യണം ധൃതിപ്പെടണം വേഗത്തിൽ ചെയ്യണം ബിഗുസ്ലിഹി ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ വദുഫ്നിഹി അദ്ദേഹത്തെ മറമാടുവാൻ മഖാഫത അയ്യതഗയ്യർ ഈ മയ്യത്തിൻ്റെ ശരീരത്തിൽ ആ മൃതദേഹത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞാൽ പല മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം പല രൂപത്തിലാകാം അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ വേഗത്തിലാക്കണം എന്നർത്ഥം എന്നാൽ അതുപോലെ തന്നെ വസ്സലാത്തു അലൈഹി ഖബറടക്കം മാത്രമല്ല കുളിപ്പിക്ക് മാത്രമല്ല നമസ്കരിക്കണം ജനാസ നമസ്കരിക്കണം എന്നാണ് എന്നാൽ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു ആ മരിച്ച സ്ഥലത്ത് അദ്ദേഹത്തെ ആ മയ്യത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുല്ല ഈ വലിയില്ല എങ്കിലെന്ത് ചെയ്യാം ആ വലിയ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതുവരെ കാത്തു നിൽക്കാൻ പ്രശ്നമില്ല പക്ഷേ പിന്നെ ഒരു തക്കനായ കാരണമില്ലാതെ കൃത്യമായ കാരണങ്ങളില്ലാതെ വെറുതെ അനന്തമായി ഈ ജനാസ സംസ്കരണം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇമാം അഹമ്മദും ഇമാം തുർമുദയും ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം അലി റളിയല്ലാഹു തആല അൻഹു പറയാണ് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ആരോടാ നബി പറയുന്ന അറിയോ അലി റളിയല്ലാഹുവിനോടാ ഖാല ലഹു യാ അലി അലിയേ സലാസുൻ ലാ തുഅഖ്ഖിറുഹാ മൂന്ന് കാര്യങ്ങൾ വൈകിപ്പിക്കരുതേ മൂന്ന് കാര്യങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ല അസ്വലാത്തു ഇദാ അതത് നമസ്കാരം ഉണ്ടല്ലോ അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ വൈകിപ്പിക്കാൻ പാടില്ല നമസ്കാരം അത് അള്ളാഹുവിനോടുള്ള ബാധ്യത അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ നമ്മളത് നിർവഹിക്കണം സുബഹി ജുമാക്ക് നമസ്കരിക്കുന്ന അല്ലെങ്കിൽ ലുഹുറിന് നമസ്കരിക്കുന്ന അവസ്ഥ പാടില്ല അതുപോലെ ലുഹുറും അസറും മഗ്രിബി നമസ്കരിക്കുന്ന അവസ്ഥ പാടില്ല ചില ആളുകൾ പിന്നെ മഗ്രിബായി കഴിഞ്ഞാൽ കുളിച്ച് അലക്കി പിന്നെ അപ്പോഴത്തേന് ഇഷാ വാങ്ങി കൊടുക്കും അപ്പോൾ സുബഹി മുതൽ സുബഹി ലുഹുറ് അസർ മഗ്രിബി ഇഷൊക്കെ ഒറ്റ ടൈമിനാണ് ഇതൊന്നും പാടില്ല പ്രിയമുള്ളവരെ നമുക്ക് റബ്ബ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത് നോക്കൂ ചില രോഗങ്ങളൊക്കെ വന്നാൽ ദിവസേന ദിവസേന 10,000 രൂപയുടെ മരുന്നുകൾ വേണം ദിവസേന അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള മാരകമായ അസുഖങ്ങളിൽ നിന്നും പരീക്ഷണങ്ങൾ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ എന്തെല്ലാം രോഗങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വലിയ വലിയ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെയൊക്കെ മുമ്പിലുള്ളത് നമുക്കറിയോ ഓരോ ആളുകൾ ശരി എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ അസ്വലാ നമസ്കാരം അപ്പം ഞാനും നിങ്ങളൊക്കെ നമ്മൾ മനുഷ്യന്മാരാണ് നമ്മുടെ ഭാഗത്ത് പിന്നെ തെറ്റുകൾ വരും നമ്മൾ മലക്കുകളല്ല പക്ഷേ തെറ്റുകൾ വന്നാൽ അത് ആവർത്തിക്കാതിരിക്കാൻ പരമാവധി നമ്മൾ നേരത്തെ നമസ്കരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ് വൽ ജനാസതു ഇദാ ഹളറത്ത് ജനാസ അത് വൈകിപ്പിക്കാൻ വേണ്ടി പാടില്ല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെന്താ പറഞ്ഞേ ജനാസ
അതുപോലെ വൽ അയ്യിമു ഇദാ വജദത് കഫ, അതായത് ഈ വിവാഹിതനല്ലാത്ത ആള്, അയാള് ആണാവട്ടെ പെണ്ണാവട്ടെ, അയാൾക്ക് ഒരു യോജിച്ച പിന്നെ ഇണയെ കിട്ടുകയാണ് എങ്കിൽ, കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. ഇത് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. മറ്റൊന്ന് പ്രിയമുള്ളവരെ, കല ഉദയിനിഹി, കടം വീട്ടണം. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മറമാടില്ല. ആ മയ്യത്തിന് കടമുണ്ട് എങ്കിൽ ആ കടം വീട്ടാൻ വലിയ ബാധ്യസ്ഥനാകുന്നു. കടം വീട്ടണം. കടം നിസ്സാരമായിട്ട് ഗണിക്കാൻ വേണ്ടി പാടില്ല. അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതുൻ ബിദൈനിഹി. ഓരോ മനസ്സുകളും ഓരോ മനുഷ്യരും അവൻ തൻ്റെ കടവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഹത്താ യഖളിയ അൻഹു, ആ കടം വീട്ടുന്നത് വരെ. അതായത് കടം വീട്ടണം പ്രിയമുള്ളവരെ. എന്നിട്ട് പറയാം, ഐ അമറഹ മൗഖൂഫുൻ ലാ യഹ്കുമു ലഹാ ബിനജാത്തിൻ. ഏ, ഈ കടണ്ടല്ലോ, കടണ്ടായി കഴിഞ്ഞാൽ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവന് വിജയം ലഭ്യമാവുകയില്ല എന്നാ, നാശവും ലഭ്യമാകുകയില്ല എന്നാ. ഔ മഹ്ബൂസത്തുൻ അനിൽ നജാത്ത്, വിജയത്തിൽ നിന്ന് അവനെ പിടിച്ചു നിർത്തപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് കടങ്ങൾ വീട്ടുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നന്മകൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആത്തന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നബീൻ വർഹംനാ യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.